അപ്പോൾ ഗൈസ് നമ്മൾ നോക്കാൻ പോകുന്ന ലൈറ്റ് മോഷനിൽ വെച്ച് എങ്ങനെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നതാണ്, യൂസിങ് പ്രീസെറ്റാണ്. അപ്പോൾ പ്രീസെറ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന മെലോ എഡിറ്റിൻ്റെ പ്രീസെറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വേണമെങ്കിലും എഫക്റ്റൊക്കെ കയറ്റിയിട്ട് നല്ല രീതിക്ക് ചെയ്യാം. നമ്മളിപ്പം സിമ്പിളായിട്ട് ചെയ്യാൻ നോക്കുന്ന പണിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്യാം. നിങ്ങൾക്ക് എന്താണ് പ്രീസെറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ മെലോ എഡിറ്റ്സിൻ്റെ ചാനൽ ലിങ്ക് കൊടുക്കുക, എല്ലാവരും കയറി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പ്രീസെറ്റ് ബൈ മെലോ എഡിറ്റ്സ്, നിങ്ങൾക്ക് എലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിട്ട് വരും. അപ്പോൾ ജസ്റ്റ് എന്താണ്, ഇതിൽ സോങ്ങൊക്കെ ഉണ്ട്, ഇത് അവൻ എഡിറ്റ് ചെയ്തതാണ്. അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ എന്താണ് ഫാമിലിയിൽ ആരെങ്കിലും ഫോട്ടോ ഒക്കെ വെക്കേണ്ടി വരും ചിലപ്പോൾ. അപ്പം ഒന്നിക്കിൽ നിങ്ങൾക്ക് കോപ്പി എഫക്റ്റ് അടിച്ചിട്ട് ഇതാക്കി വെക്കാം, അല്ലെങ്കിൽ ഇവിടുത്തെ ഫോട്ടോ നമുക്ക് നൈസായിട്ട് അങ്ങ് മാറ്റി കൊടുക്കാം. ജസ്റ്റ് എന്താണ് താഴോട്ട് വരിക, എലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്തിട്ട് ഈ ഇതിലേക്ക് പോവാം. എന്നിട്ട് ഇതിൻ്റെ താഴോട്ട് പോവാം. താഴോട്ട് പോയിട്ട് ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിട്ട് വരും. അതിൽ ഈ കളർ ആൻഡ് ഫില്ല് ദ ഫസ്റ്റ് ഓപ്ഷൻ ഇത് അത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇത് ഇവിടെയുള്ള ഈ പിക്കിൻ്റെ എന്താ രാഷിക്കാൻ സ്റ്റീൽ ഫോട്ടോ പിക്ചർ JPNG ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ നമ്മുടെ ഗാലറിയിലേക്ക് പോകും. അപ്പോൾ പെർമിഷൻ കൊടുക്കാത്തവരാണെങ്കിൽ പെർമിഷൻ്റെ അത് വരും, അല്ലാത്തവർക്ക് എന്താണ് നോർമലായിട്ട് വരും, ഇതുപോലെ വരും. എന്നിട്ട് നിങ്ങളുടെ പിക്ക് എവിടെയാണോ ഉള്ളത്, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്തത്. അപ്പോൾ നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്യുന്നത് ആരെയാണ്, ഇപ്പോൾ എഡിറ്റ് ചെയ്യുക, ഓ ലക്ഷ്മി നക്ഷത്രം, ലക്ഷ്മി നക്ഷത്രയുടെ പിക്കാണ് കുറേ കാണുന്നത്. അപ്പോൾ നമുക്ക് അത് തന്നെ എടുത്ത് എഡിറ്റ് ചെയ്യാം. ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തിട്ട് അത് എടുത്തു കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഈ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ താഴത്തെ ഓപ്ഷൻ മൂവ് ആൻഡ് ട്രാൻസ്ഫോം അത് പോയിട്ട് ദേ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ബാക്ക് അടിച്ചാൽ കേട്ടോ അതുപോലെയാവും, ദേ ആ എഫക്റ്റ് ആ ഫോട്ടോയിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ നൈസായിട്ട് ഓരോ പിക്കും അങ്ങ് മാറ്റി കൊടുത്താൽ മതി. മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോവാം. എന്നിട്ട് മൂവ് ആൻഡ് അല്ല, കളർ ആൻഡ് ഫിൽ, എന്നിട്ട് അതിൽ ഈ സാധനം തൊടുക. എന്നിട്ട് ഇൻസ്റ്റാൻഡറോ നിങ്ങളെ പിക്ക് എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് എടുക്കുക. ഇതേ അതുപോലെ എടുത്തിട്ടിട്ടുണ്ട്. ജസ്റ്റ് മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോവാം. ജസ്റ്റ് സൂം ചെയ്ത് കൊടുക്കുക. അതേ ഇതിൽ പണിയുള്ളൂ മെയിനായിട്ട്. അതേ പിക്ക് മാറിയിട്ടുണ്ട്. അതുപോലെ ഇവിടുന്ന് ഓരോ പിക്ക് അങ്ങ് മാറ്റി കൊടുത്താൽ മാത്രം മതി, സിമ്പിളാണ്. അപ്പോൾ ജസ്റ്റ് മാറ്റി മാറ്റി കാണിച്ചു തരാം ഓരോ പിക്ക് എടുത്ത്. ആദ്യം നമുക്ക് എല്ലാ പിക്കും ആഡ് ചെയ്യാം, എന്നിട്ട് നമുക്ക് സൂം ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് പിക്കൊക്കെ ആഡ് ചെയ്യട്ടെ. ഓരോ പിക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. എൻസ്റ്റാൻഡർ സിമ്പിളാണ്. എഫക്റ്റ് അയ്യോ എഫക്റ്റിലല്ല വേണ്ടത്, കളർ ആൻഡ് ഫില്ലിൽ. നിങ്ങൾക്കറിയാമല്ലോ ഇപ്പോൾ കണ്ടിട്ട് ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്തോ, കുഴപ്പമില്ല. ഇതൊക്കെ നമുക്ക് സൈസും അതിൻ്റെ ലെവലൊക്കെ ഒന്ന് മാറ്റാനുണ്ട്. അത് നമ്മൾ ഫോട്ടോ ജസ്റ്റ് ആഡ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫോട്ടോ ആഡ് ചെയ്യട്ടെ. അപ്പോൾ ഗൈസ് എന്താണ്, മൊത്തം ഫോട്ടോ ആഡാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ചെറിയ ചെറിയ പണികളുണ്ട് ചെയ്യാൻ. അപ്പോൾ ഓരോ ഫോട്ടോ എടുക്കുക, എന്നിട്ട് അതിൻ്റെ പൊസിഷനൊക്കെ നോക്കുക. എന്നിട്ട് ഇതിപ്പോൾ കുറച്ച് നമുക്ക് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യണം. അപ്പോൾ മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോവാം. ജസ്റ്റ് ഈ ആറോ മാർക്ക് ഒന്ന് നൈസായിട്ട് ഇതേ ഇങ്ങനെ ഞാൻ ചെയ്യും പോലെ ചെയ്യാം. അപ്പോൾ അത് ഫിൽ സ്ക്രീൻ ആണ്. ഇത് ജസ്റ്റ് ഒന്ന് സൂം ചെയ്യാനുണ്ട്. ജസ്റ്റ് നമ്മൾ ഇതേ മൂവ് ആൻഡ് ട്രാൻസ്ഫോം എടുക്കുക. ഈ മൂന്നാമത്തെ ഓപ്ഷൻ ജസ്റ്റ് സൂം ചെയ്യാം. ലെഫ്റ്റിലേക്ക് സ്ക്രോൾ ചെയ്താൽ മതി, അപ്പോൾ മൂവ് സൂം ആയിക്കോളും. ഇത് കുറച്ച് ലെഫ്റ്റ് റൈറ്റിലേക്ക് മൂവ് ആക്കാനുണ്ട്. അപ്പോൾ അത് മൂവ് ആക്കി. അപ്പം ഈ ഫോട്ടോ ജസ്റ്റ് സൂം ആക്കാനുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഫോട്ടോ ചിലപ്പോൾ എങ്ങനെയാണ് വരുന്നത്, അതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് സെറ്റാക്കുക. അപ്പോൾ അതുപോലെ ഓരോ പിക്കും സെറ്റാക്കുക. അപ്പോൾ ഇതൊക്കെ ഓക്കെയാണ്, ഇതൊക്കെയാണ്, 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 ഓക്കെ ഓക്കെയാണ്, ഓക്കെയാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ പ്ലേ ചെയ്ത് നോക്കുക. ഇതൊക്കെ നമ്മൾ സെറ്റ് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ ഓക്കെയാണ്. ചില പിക്ക് മാത്രമാണ് അങ്ങനെ എന്താണ് സൈഡോട്ടൊക്കെ ആയി പോകുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക. ചെയ്യുമ്പോൾ ഇത് ഈ പിക്ക് ജസ്റ്റ് നമുക്ക്
കുറച്ച് ഇങ്ങോട്ടാക്കണം. അപ്പോൾ അതും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ്. ഇത് വെച്ച് എന്താണ് റൈറ്റിലേക്ക് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നോക്കി നോക്കി ചെയ്യാം. ജസ്റ്റ് സൂം ചെയ്യാനുണ്ട്. സൂം ചെയ്തു. അപ്പോൾ എന്താണ് ഇത് ജസ്റ്റ് സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യുന്നൊരു വഴിയാണ് ഫോട്ടോ മാറ്റൽ നൈസായിട്ട്. അപ്പോൾ പ്രീസെറ്റിൻ്റെ മൊത്തം ക്രെഡിറ്റും എന്താണ് മെലോ എഡിറ്റിനാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ എന്താണ് സൗണ്ട് കുറച്ചിട്ട് ഞാൻ കാണിച്ചു തരാം, അല്ലെങ്കിൽ കോപ്പി റൈറ്റ് വരും. ആ സൗണ്ട് മൊത്തം കുറച്ചിട്ടുണ്ട്. ജസ്റ്റ് പ്ലേ ആക്കി കാണിച്ചു തരാം. അതെ, അപ്പോൾ എന്താണ് ഇങ്ങനെയായി വരും. അപ്പോൾ ഇതിൽ വാട്ടർ മാർക്കൊക്കെ ഉണ്ട് തേയ്മ ഓഡിറ്റ്. അത് നമുക്ക് എന്താണ് വാട്ടർ മാർക്ക് നമുക്ക് മാറ്റാം. ദ എഡിറ്റ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഈ സെൻറ്ററിൽ താഴെ എഡിറ്റ് ടെക്സ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മെല ഓഡിറ്റ് മാറ്റിയിട്ട് ഞാനിപ്പം ആർട്ട്വെബ്ടെക്ക് തന്നെ ആക്കുക. നിങ്ങൾക്കറിയാലും ആർട്ട്വെബ്ടെക്ക് ആക്കുക. ജസ്റ്റ് അതിൻ്റെ സൈസൊക്കെ ആണെങ്കിൽ ജസ്റ്റ് സൂം ചെയ്തിട്ട് വലുതാക്കുക. എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ജസ്റ്റ് വലുതാക്കിയിട്ടുണ്ട് കുറച്ചും കൂടെ. ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്. 10 മിനിറ്റ് ഏറിപ്പോയാൽ ഏത് എഡിറ്റിംഗ് അറിയാത്തവനും ഇത് ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ എന്താണ് നൈസായിട്ട് വേറെ നിങ്ങൾക്ക് വേറെ സോങ് വേണം അങ്ങനെ ഉണ്ടെങ്കിൽ വേറെ സോങ് എടുക്കുക, കീ ഫ്രെയിമൊക്കെ ആഡാക്കുക, ഈ ഇമേജ് തൊടുക, എഫക്റ്റ് പോവുക, ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക, കോപ്പി എഫക്റ്റ്. എന്നിട്ടിപ്പോൾ ഈ എഫക്റ്റ് വേറെ എന്താണ് ഫോട്ടോന് ആഡാക്കണമെങ്കിൽ ജസ്റ്റ് ഒരു പ്രൊജക്റ്റ് എടുക്കുക. എന്നിട്ട് ഈ ഇതായ ഇതിന് എഫക്റ്റ് ഒന്നുമില്ല, ജസ്റ്റ് ഫോട്ടോ ആഡാക്കിയിട്ടതാണ്. ഇത് പോവുക, എഫക്റ്റ് പോവുക, ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് എഫക്റ്റ്. എന്നിട്ട് ജസ്റ്റ് അത് പ്ലേ ചെയ്ത് നോക്കുക, ആ എഫക്റ്റ് അതിന് വരും. അപ്പോൾ ദേ നമ്മുടെ വീഡിയോ മൊത്തം സെറ്റായിട്ടുണ്ട്. വാട്ടർമാർക്കൊക്കെ സെറ്റായിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ നമുക്ക് വേണം മാറ്റാം. അത് ഞാനിപ്പം മാറ്റുന്നില്ല. അപ്പോൾ നൈസായിട്ട് എന്താണ് ജസ്റ്റ് സേവ് ചെയ്യുക. സേവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ട ക്ലാരിറ്റി ഇപ്പം ഇവിടെ കൂട്ടണം. അപ്പം ഞാൻ എന്താണ് 720p HD എക്സ്പോർട്ട് ചെയ്യാം. എക്സ്പോർട്ട് എന്താണ് ലേറ്റസ്റ്റ് വെർഷനാണ്. എലൈറ്റ് മോഷൻ്റെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ എന്താണ് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും എലൈറ്റ് മോഷൻ. അപ്പോൾ വേണ്ടവർ ജസ്റ്റ് വീഡിയോ കാണാം. ആ വീഡിയോയിൽ ഞാൻ ഒരു സ്ഥലത്ത് പാസ്വേഡ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ എക്സ്പോർട്ട് ആകാൻ വെയിറ്റ് ചെയ്യാം. അപ്പോൾ എന്താണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം.